നമസ്കാരം. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. എന്നാൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ വിധി, ഹൈക്കോടതി വിധി, അത് കാര്യങ്ങൾ പരിഗണിക്കാതെയാണ്, യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അതായത് ജനസംഖ്യ മാത്രം അടിസ്ഥാനപ്പെടുത്തി സ്കോളർഷിപ്പ് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് അനർഹർക്ക് ലഭിക്കും എന്നുള്ള ഒരു വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. അതായത് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഗണിക്കണം. സംസ്ഥാന സർക്കാർ പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിനാണ് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ, അതുകൊണ്ടാണ് 80:20 മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്കും 20 എന്നുള്ളത് മറ്റ് വിഭാഗങ്ങളിലേക്കുമായി പരിമിതപ്പെടുത്തിയത് എന്നാണ് സർക്കാർ, സംസ്ഥാന സർക്കാർ പറയുന്നത്. സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നത് കേരള ഹൈക്കോടതിയുടെ വിധി, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അത് ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണം, എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരേപോലെ കാണണം, ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് മാത്രം അമിതമായി കൊടുക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ തന്നെ ലംഘനമാണ്, പ്രത്യേകിച്ചും Article 14-15 ലംഘനമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇതിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപ്പീൽ സംസ്ഥാന സർക്കാർ പോയത് എന്നുള്ള ചോദ്യമാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഉന്നയിക്കുന്നത്. ഈ വിധിക്ക് ശേഷം സംസ്ഥാന സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൻ്റെ അതിൻ്റെ സ്പിരിറ്റിന് തന്നെ വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയത് എന്നാണ് ക്രിസ്ത്യൻ സംഘടനകളുടെ വാദം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള ഈ വിധി സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അതിനു പകരം അതിനെതിരെ പോകുന്നത് ശരിയായ സമീപനമല്ല എന്നും പ്രത്യേകിച്ചും സീറോ മലബാർ സഭ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വളരെ സ്പഷ്ടമാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് ജനസംഖ്യാനുപാതത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യണമെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊന്നും ചെവികൊള്ളാതെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.